അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്തമാന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണ നല്ലൊരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 125 ml കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതിൽക്ക് ഒരു നേന്ത്രപ്പഴമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത്രയും ചെറിയൊരു നേന്ത്രപ്പഴമാണ് എടുക്കുന്നത് കേട്ടോ. നല്ല വലുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം തന്നെ മതിയാവും. ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പഴം ഒന്ന് ചെറുതാക്കി മുറിച്ച് നമുക്ക് ആവിയിലൊന്ന് നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഓട്ടപാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇത്രയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവി ഒന്ന് കയറ്റിയെടുക്കാം. ഒരു മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോളം ആവി കയറ്റിയാലേ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ആവി കയറ്റാൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വെള്ളത്തിൻ്റെ ആ ഒരു ഇതായി എന്ന് കണ്ടാൽ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതായി ഇത് കണക്കിനാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കണ്ടില്ലേ. ഈ ഒരു പരുവത്തിൽ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലൂസ് പരുവത്തിലുള്ള ഒരു മാവാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതാ നമ്മൾ നല്ലപോലെ ഒന്ന് ആക്കി ഇതൊരു 4 ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 4 സ്നേക്കേ ഇതുകൊണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് കൂടുതലാക്കി എടുക്കണം കേട്ടോ. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിൽക്ക് ഒരു ശർക്കരൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ചിരണ്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കാം. ഏകദേശം ഒരു 4 സ്നേക്കൾക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള അത്രയും ഒരളവിൽ വേണം നമ്മളിത് ചിരണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് ചിരകിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ, ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡാക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുക്കാനൊന്നും മടിച്ചു നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും ഒന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മളിത് ചിരവി എടുത്തിട്ടുള്ളത്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ഉരുളകളൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പലക എടുത്തിട്ടുണ്ട്. പലകയിൽ നമ്മളിതാ ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് മാവ് നല്ല അയവുള്ള മാവായതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊടി ഇടാതെ നമ്മൾ ഒരിക്കലും പരത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി ഇട്ടിട്ട് ചെറിയ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കണം. ഒരു പപ്പടത്തിനോളം വട്ടത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് പരത്തുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം നല്ല പോലെ റൗണ്ട് അടിക്കും കേട്ടോ. ഇനി നമ്മളൊരു കുയൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇതാ ഈ ഒരു വട്ടത്തിലാണ് നമുക്കിതൊന്ന് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 4 എണ്ണം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇതാ ഈ ഒരു പരുവത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതാ നമ്മുടെ പഴം നല്ലപോലെ വേവായി കിട്ടിയിട്ടുണ്ട്. നല്ല
നല്ലപോലെ പഴുപ്പ് കയറിയിട്ടില്ല, എങ്കിൽ പഴുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്കുള്ള പഴമായതുകൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവിക്ക് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളൊന്നും പോവാതെ തന്നെ ഇത് നല്ലപോലെ നമ്മൾ പുഴുങ്ങിയെടുത്ത പോലെ ആയിക്കിട്ടും. ഒട്ടും എണ്ണയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ആക്കിയെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ പഴം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ അതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്മാഷർ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ ഇനി നമുക്കിതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നോക്കി അമർത്തി കൊടുത്താലേ നമുക്കറിയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആവി കയറ്റിയതുകൊണ്ട് തന്നെ ഒത്തിരി കട്ട പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നല്ല പൊടിയുള്ള പഴവും കൂടി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് ഇത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തന്നെ പരത്തി മാറ്റി വെച്ച ഓരോ ചപ്പാത്തിയും എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഇതാക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ ഇതിൽ നിന്നും അതിൻ്റെ നാലിലൊരു ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുന്നേ നമ്മൾ ചെരവി വെച്ച നമ്മുടെ ശർക്കരയിൽ നിന്ന് നാലിലൊരു ഭാഗം ഇതിലേക്ക് എടുത്തിട്ട് ഇത് നല്ലപോലെ ഒരു ബൗള് പരുവത്തിൽ ഒരു ഉരുള പരുവത്തിൽ നമുക്കാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടിക്കൊടുക്കുക. ജസ്റ്റ് കയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉരുളാക്കിയെടുക്കാം. കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിതാ നല്ലപോലെ ഒരു ഉരുളാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇനി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കിട്ടണം ആ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കണത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ടും അതേപോലെ തന്നെ മറുഭാഗം ഇങ്ങോട്ടും അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് രണ്ട് ഭാഗവും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ആ ഭാഗം അങ്ങോട്ടും ഈ ഭാഗം ഇങ്ങോട്ടും നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. ഇതാ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഓരോ ഇതളുകളും എടുത്ത് നമുക്ക് ഈ മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ ആക്കി വെച്ചു കൊടുക്കാം. ഒന്ന് ആ ഭാഗത്തു നിന്ന് എടുത്താൽ നെക്സ്റ്റ് ഈ ഭാഗത്തു നിന്ന് എടുത്ത് വെക്കണം. ആ ഒരു രീതിക്കാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം നല്ലപോലെ വെൻ്റായി നിന്നോളും. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ ചെയ്യണത്. മൊത്തം നമ്മളിതുപോലെ ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ആ മുകൾ ഭാഗം ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി ഒന്ന് വെൻ്റാക്കി കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ അതാ ഇത് പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഏത് നേരത്തും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. ഇത് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് മൊത്തം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓട്ടപാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ആവി കയറ്റിയെടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വെന്ത് കിട്ടും. എണ്ണയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് റെഡിയായി കിട്ടും ചെയ്യും. ഏകദേശം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റോളം നമ്മൾ ആവി കയറ്റിയെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഈ ഒരു സ്നേക്ക്. പുറഭാഗത്തെ പോലെയല്ല, ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇത് നല്ല ചൂടായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ പൊളിച്ചത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. കുട്ടികളൊക്കെ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി നെക്സ്റ്റ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.